ലൈറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ സ്റ്റാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് അങ്ങ് അടിച്ചു പൊളിക്കണം. അപ്പൊ അടിച്ചു പൊളിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്നോമാനെയും കൂടെ വേണം. ആ സ്നോമാനെ നമുക്ക് ഈ സ്നോമാന്റെ ക്രാഫ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ സ്നോമാൻ ഭയങ്കര വൈറ്റ് അല്ലേ, അപ്പൊ വൈറ്റിന് വേണ്ടി വൈറ്റ് സോക്സ്, പിന്നെ കുറച്ച് ഗ്ലൂ, പിന്നെ നെറ്റ് നമുക്ക് വേണോ വേണ്ടോ എന്ന് അറിയത്തില്ല, അത് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു റെഡ് റിബൺ, പിന്നെ കുറച്ച് അരി, ബ്ലാക്കും പിന്നെ റെഡ് കളർ പൊട്ട്, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നെ കുറച്ച് സ്വീക്കൻസ് സോക്സിന്റെ ഈ ലെന്തിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനിയും മറ്റേ അറ്റത്ത് നിന്നും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് പീസ് ഉണ്ടല്ലോ, ആ രണ്ട് പീസും നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പം ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത വലിയ ആ വലിയ പീസ് ഉണ്ടല്ലോ, അപ്പൊ ആ രണ്ട് സൈഡ് ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ചുരുട്ടി എടുത്തുകൊണ്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടാം. ഇപ്പൊ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിപ്പോ ആ ഒരു രണ്ട് ക്ലോസ് ആയല്ലോ. ഇനി നമുക്ക് അതൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുമ്പോ നമുക്ക് ആ റബ്ബർ ബാൻഡ് ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ മറ്റേ ഓപ്പൺ ആയ സൈഡിൽ കൂടെ നമുക്ക് അരിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫിൽ ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ അരിയിട്ടിട്ട് ആ സോക്സ് ഫുള്ള് ഫില്ലാക്കി. ഇനി നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ആ മറ്റേ സൈഡ് നേരത്തെ നമ്മൾ ചെയ്തില്ല അതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ആ റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്ത് കെട്ടല്ലേ, ആ റബ്ബർ ബാൻഡ് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പം നമ്മൾ സ്നോമാൻ്റെ ഹെഡും ബോഡിയും റെഡിയായി. ഇപ്പം കണ്ടോ നമ്മളുടെ സ്നോമാൻ്റെ ഹെഡും ബോഡിയും നല്ല ഷേപ്പായിട്ട് വന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ആ പീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നോമാൻ ഒരു തൊപ്പി ഉണ്ടാക്കാം. അതിന്റെ ആ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ തുറന്നാണല്ലോ, അപ്പൊ ആ സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചുരുട്ടിയിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ കെട്ടാം. ഇപ്പൊ നമ്മുടെ സ്നോമാൻ്റെ തൊപ്പി നല്ല സൂപ്പർ ആയിട്ടുണ്ട്, റെഡിയായി. ഇനി നമുക്ക് ആ സ്നോമാൻ്റെ തലയിൽ ഒന്ന് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. കണ്ടോ ഇതുപോലെ വേണം, ഇതാ ഇതൊന്നിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ആ മേളിലുള്ള ചുരുട്ടിപ്പുള്ള സ്നോമാൻ്റെ ആ ഇത് കണ്ടോ, അപ്പൊ സ്നോമാൻ്റെ തലയിൽ ഈ തൊപ്പി വെക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഈ സ്നോമാൻ്റെ ആ തലയിലുള്ള തൊപ്പിയുടെ ഒരു ലുക്കിന് വേണ്ടിയില്ലേ, ആ ലുക്കിന് വേണ്ടി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇപ്പൊ നമ്മൾ സ്നോമാന് ഐസ് മൗത്ത് വേണ്ടേ, അതിന് വേണ്ടി നമ്മൾ രണ്ട് പൊട്ട് വെച്ച് കൊടുക്കുമ്പോ നമ്മളുടെ സ്നോമാൻ്റെ ഐസ് റെഡിയായി. ഇപ്പൊ ഇങ്ങോട്ട് പൊട്ട് ഫിറ്റ് ചെയ്തപ്പോ കണ്ടോ നമ്മളുടെ സ്നോമാൻ്റെ ഐസ് നല്ല സൂപ്പർ ആയത്. ഇനി നമുക്ക് അതിൻ്റെ മൗത്തിന് ഞാൻ പറഞ്ഞില്ലേ, ആ മൗത്തിന് വേണ്ടി നമ്മൾ ആ ഒരു വലിയ പൊട്ടില്ലേ, ഒരു റെഡ് കളർ വലിയ പൊട്ട് നമുക്ക് എടുത്തിട്ട് ഒന്ന് അതൊന്ന് എടുത്തിട്ട് ഒന്ന് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്കൊന്ന് മൗത്തിൻ്റെ പ്ലേസിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സ്നോമാൻ ഒരു
ഷോൾ വേണ്ടേ? അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച റെഡ് റിബൺ ഒന്ന് നമുക്ക് ആ സ്നോമാന്റെ കഴുത്തിൽ കൂടെ നമുക്കൊന്ന് ഒന്ന് കിട്ടിക്കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിക്കൊടുക്കാം. ഇതാ ഇപ്പൊ നമ്മളെ സ്നോമാനെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇപ്പൊ ഷോളിന് കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ആ ഷോളിന്റെ അറ്റം ഉണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. തുപ്പിലും കൂടെ ഇതുപോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പൊ നല്ല സ്റ്റൈലാകും. ഇപ്പൊ ബട്ടൺസ് വരാൻ വേണ്ടി നമുക്ക് ആ മൂന്ന് പൊട്ടുണ്ടല്ലോ, ആ മൂന്ന് റെഡ് പൊട്ട് നമുക്കൊന്ന് അവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നമ്മളുടെ ആ പൊട്ടില് സിൽവർ കളർ സ്വീക്കൻസ് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റൈലാക്കാം. കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് സ്റ്റൈലാക്കാം. ആ കഴുത്തിലെ ഷോളിന് നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇനി നമുക്ക് ഒരു മൂന്ന് സിൽവർ കളർ സ്വീക്കൻസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഈ സ്നോമാനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇതുണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മളുടെ ക്രിസ്മസിന് ഒരു ഡെക്കറേഷനും കൂടിയായി, അതാണ് നമ്മളുടെ സ്നോമാൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ബൈ.